യൂട്യൂബ് ചാനൽ ജഡായി കപ്പിൾസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നടന്നൊരു സംഭവത്തെ പറ്റി പറയാനാണ് ഇത് നടന്നത് ഇന്നോ ഇന്നലെയല്ല മുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഇറ്റലിയിൽ നടന്ന ഒരു റിയൽ ഹിസ്റ്ററിയാണ് അത് എന്തെന്ന് നോക്കാം അല്ലെ നിങ്ങൾ ടൊഫാനിയോ എന്ന് കേട്ടിട്ടുണ്ടോ ടൊഫാനിയോടെ കഥയാണ് ടൊഫാനിയയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഥയിലേക്ക് വരാം ഇറ്റലിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ അന്ന് ഇറ്റലിയിലെ പെൺകുണങ്ങൾക്ക് മൂന്ന് ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പ്രോസ്റ്റ്യൂട്ടായിട്ട് പോവുക അല്ലെങ്കിൽ ഒരു സ്നേഹിച്ച് ഒരാളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വയസ്സായ ഒരാളെ ഒരു പണക്കാരനായ വയസ്സായ ഒരാളെ കെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയായി ജീവിച്ച് മരണത്തിന് ശേഷം സുഖമായി അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം നോക്കി നടന്ന് ജീവിക്കുക അപ്പൊ ഇതായിരുന്നു മൂന്ന് ഓപ്ഷൻ അപ്പൊ നമ്മുടെ കഥാനായികിക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് ഒരു വയസ്സായ ഒരാളെ കെട്ടാനായിട്ട് ഇടയായി നമുക്കായാലും ഇങ്ങനൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലും മനസ്സിന് ഒരു സന്തോഷവും കാണത്തില്ല ആയിരുന്നു നമ്മുടെ ഈ കഥാനായിക്യം ഇവള് കല്യാണം കഴിഞ്ഞു ഭർത്താവിനെ ഒരു ഇതിലും ട്രീറ്റ് ഒന്നും ചെയ്തില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഇവളുടെ സ്വഭാവം ആകെ അങ്ങ് മാറി ഇവൾ ഇവളെന്ത് ചെയ്തു ഭർത്താവിന് തുണി എടുത്തു കൊടുക്കുന്നു പിന്നെ ഡ്രസ്സ് എല്ലാം കഴുകാൻ കൊടുക്കുന്നു ഇഷ്ടംപോലെ സെർവൻസ് ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് ഭയങ്കര പണക്കാനല്ലേ അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര കയറി എന്നിട്ടൊരു ദിവസം അവിടുത്തെ സെർവൻസിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഇന്ന് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം അന്ന് സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി ഓക്കെ നീ ഉണ്ടായി തന്നോളൂ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഇവളുടെ ഈ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തൊന്നുമില്ലാത്ത സന്തോഷം അപ്പം നമ്മുടെ കഥാനായിക സൂപ്പ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഭർത്താവിന് സന്തോഷത്തോടെ ചിരിച്ച് വിളമ്പി അപ്പം നമ്മുടെ ഭർത്താവ് എന്ത് ചെയ്തു ഭയങ്കര സംതൃപ്തനായില്ലേ ഒരു ഡയമണ്ട് നെക്ലേസ് ഭാര്യയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ മരണ ശേഷം എൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശം നീയാണെന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ഒരു റിപ്ലൈ തന്നെ കിട്ടിയല്ലോ എന്ന് പക്ഷേ അപ്പോഴാണ് അവൾ അവളോദിച്ചു അയ്യോ സൂപ്പ് എന്നാലോചിച്ചിട്ട് സൂപ്പ് പെട്ടെന്ന് തട്ടി എഴുതും പുറത്തു വെച്ചു നീ എന്തുവാ കാണിച്ചത് ഏഹ് എനിക്ക് ഇത്ര നല്ല സന്തോഷത്തോട് കൊണ്ടുവന്ന സൂപ്പ് നീ എന്തിനാ തട്ടിക്കളഞ്ഞു നീ ഇങ്ങനെ കാണിക്കാൻ പാടണ്ടോ ഞാൻ വിചാരിച്ചത് നീ മാറിയെന്നാ പക്ഷെ നീ എന്നെ ഓ ഭയങ്കര രീതി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സൂപ്പ് തട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു അപ്പം അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നോടൊന്നും എന്നെ ഒന്നും പറയരുത് നീ സൂപ്പിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ഭയങ്കര അതിശയ ഏ സൂപ്പിൽ വിഷമോ നീ നീ എന്തുവാ കാണിച്ചത് ഏ നീ ഇതെങ്ങനെ ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ എങ്ങനെ ഈ സൂപ്പിൽ വിഷം കലർത്താനായിട്ട് നിനക്ക് പറ്റി നിനക്ക് എവിടെ നിന്ന് കിട്ടി വിഷം അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇട്ടേക്കുന്ന ഈ മേക്കപ്പ് തന്നെയാണ് എൻ്റെ നിങ്ങളുടെ സൂപ്പിൽ കലർത്തിയ വിഷം എന്ന് പറഞ്ഞു ശരി എങ്കിൽ പിന്നെ ഈ സൂപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നിന്നെ കണ്ടുപിടിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഈ വിഷത്തിന് ഈ പോയിസണിന് ഒരു രുചി വ്യത്യാസവും ഇല്ല ഒരു കളർ ചേഞ്ചും ഇല്ല ഒന്നും വരത്തില്ല ഇത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തോന്നത്തില്ല ഒരു വികാരവും തോന്നത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ആകതിശ കഠിനമായ വിഷം നിനക്ക് എങ്ങനെ അതിൻ്റെ ഐഡിയ കിട്ടി പറഞ്ഞു എനിക്കിത് പറഞ്ഞു തന്നത് എനിക്ക് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ടൊഫാനിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു ആരാണ് ഈ ടൊഫാനിയോ ഏ ഇവൾ ഇവളിത്രയും മാരകമായ വിഷമുമ്പോൾ ഒളിപ്പിച്ചുകൊണ്ട് ഈ മേക്കപ്പിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇവളെങ്ങനെ ഈ മാർക്കറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ടൊഫാനിയയുടെ കഥയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ആരാണ് നമ്മുടെ ടൊഫാനിയോ ടഫാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറ്റലിയിൽ നടന്ന ഒരു വലിയ കൊലപാതകത്തിന് അറുനൂറ് ആണുങ്ങളെ ഈ ഒരു പെണ്ണ് കൊന്നു എങ്ങനെ അറുനൂറ് ആണുങ്ങളെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ടാണ് കൊല്ലുന്നത് മേക്കപ്പിലൂടെ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ഈ ടൊഫാനിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് പറഞ്ഞില്ലേ ഒരു അടിമ അതായത് അവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യൻ ടേക്ക് ചെയ്യാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സമയ കാലഘട്ടമായിരുന്നു അന്ന് ഇറ്റലിയിൽ അപ്പൊ നമ്മുടെ ഈ ടൊഫാനിയോയെയും ഇതുപോലെ ഒരു വയസ്സായ ഒരാളെ കൊണ്ട് കെട്ടിച്ചു പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ കഥാനായികയെ പോലെ നല്ലൊരു ജീവിതം ആയിരുന്നില്ല അവൾക്ക് അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹറാസ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ലൈഫായിരുന്നു അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എന്നും അടിക്കും ഇടിക്കും അദ്ദേഹം കുടിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെ വന്ന് അദ്ദേഹം വളരെ അവളെ ഉപദ്രവിച്ചിരുന്നു അപ്പം ഇവളുടെ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഉണ്ടാക്കുക മേക്ക് മേക്കപ്പ് ഇടുന്നതും അതുപോലെ തന്നെ മേക്കപ്പ് തന്നത്താ ഉണ്ടാക്കുന്നതും അവളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിരുന്നു അവളുടെ കൊറ്റിക്കാലത്ത് അവളുടെ അമ്മ അവൾക്ക് എങ്ങനെ മേക്കപ്പ് സ്വന്തമായി ഉണ്ടാക്കാം എന്നുള്ള രീതികളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നമ്മുടെ ടൊഫാനി ഇരിക്കുമായിരുന്നു പക്ഷേ ഈ മേക്കപ്പിൽ അവൾ ഈ ഭർത്താവിൻ്റെ ഉപദ്രവം എല്ലാം ക കണ്ട് സഹിക്കാൻ അതുപോലെ ഉപദ്രവം എല്ലാം നേരിട്ട് സഹിക്കാൻ വയ്യാഞ്ഞ് ഇവളെന്തോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് പോകുന്നെങ്കിൽ പോട്ടെ ഇങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ജീവിച്ചാൽ പോരെ എങ്ങനെ മരിച്ചാൽ തന്നെ എനിക്ക് സ്വത്തുക്കൾ വരുമല്ലോ ഒരു സ്വത്തുക്കൾ വരുമെന്നല്ല ഇവളുടെ ജീവിതം അത്രയ്ക്ക് ഹറാസ്മെൻ്റ് ആയതുകൊണ്ട് അവൾ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്തെന്ന് പറഞ്ഞാമോ ഈ മേക്കപ്പിൽ വിഷം കലർത്തിക്കൊണ്ട് ഒരു ആളെ കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ ഇവിടെ കുറെ കഷ്ടപ്പെട്ട് ഈ മേക്കപ്പിൽ പോയിസൺ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഈ ഇവളീ മേക്കപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മേക്കപ്പിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയാമോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല സൂപ്പറായിരിക്കും മുഖമൊക്കെ കാണാൻ പക്ഷെ മുഖത്തിന് ഫേസിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഈ മേക്കപ്പ് ഫുഡിൽ കലർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വലിയ പോയിസൺ ആയിരിക്കും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ഭയങ്കര പോയിസൺ പവർഫുൾ ആയിട്ടുള്ള പോയിസൺ ആണ് അവിടെ ആ മേക്കപ്പ് എന്ന് പറയുന്നത് ആദ്യ ഒരു ദിവസം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നത്തില്ല ശരീരത്തി ഒരു തളർച്ച ക്ഷീണം സാദാ പോലെ തോന്നത്തുള്ളൂ രണ്ടാമത്തെ ദിവസം ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഭയങ്കരമായ പനി ശരീരവേദന തളർച്ച ക്ഷീണം അസഹനീയമായ കാര്യങ്ങൾ വന്നു തുടങ്ങും മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ തുടരും നാലാമത്തെ ദിവസം മർഗയ തീർന്നു ആൾ വടിയാവും പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഇതൊന്നും കാണത്തുമില്ല പോയിസൺ ചെന്നതിൻ്റെ കാര്യം കാണത്തില്ല ആര് കൊന്നൊന്നോ ഒരു തെളിവും കാണാത്തത്ര ആയിട്ടുള്ള പോയിസൺ ആയിരുന്നു മേക്കപ്പ് ആയിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ടൊഫാനിയോ അവളുടെ ഭർത്താവില് ഈ മേക്കപ്പ് പരീക്ഷിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇതേ കണ്ടിന്യൂഷൻ തന്നെ തുടർന്നു അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആ ദിവസം രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് ചെറിയ പനികൾ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങി മൂന്നാമത്തെ ദിവസം ഇത് തന്നെ തുടർന്നു നാലാമത്തെ ദിവസം ഇദ്ദേഹം ടിം തട്ടിപ്പോയി അപ്പം നമ്മൾ ടൊഫാനി എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ഇവളുടെ കയ്യിൽ വന്നു ഇവൾ ഈ ഇറ്റലി വിട്ട് റോമിലേക്ക് പോയി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ പ്രത്യേകിച്ച് തുമ്പുകളൊന്നും കിട്ടാതെ തെളിവുകളൊന്നും കിട്ടാതെ ഇവളെ പോലീസ് പിടിക്കരുത് എന്ന ഒരു കാര്യത്തിൽ ഇവളിതെല്ലാം വിറ്റുപറക്കിയിട്ട് ഇവളെന്ത് ചെയ്തു റോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ റോമിലേക്ക് പോകുന്ന ടൊഫാനി തന്റെ കുട്ടിയും കൊണ്ട് അവിടെയൊക്കെ പോവുകയാണ് ചെയ്യുന്നത് ഇറ്റലിയെക്കാളും ഇറ്റലിയുടെ ക്യാപിറ്റൽ ആണല്ലോ റോം അപ്പം അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഹറാസ്മെന്റും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന് അപ്പം നമ്മുടെ ടൊഫാനിക്ക് ആകെ അറിയാവുന്ന ഒരു മേക്കപ്പ് താൻ ഉണ്ടാക്കി വിൽക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ അവൾക്ക് അറിയുന്നതായിരുന്നു അവൾ ഇതെന്തു ചെയ്തു ഈ മേക്കപ്പ് ഒരു പൗഡർ ടിൻ ആക്കിയിട്ട് അവൾ എന്ത് ചെയ്തു ഈ പെണ്ണുങ്ങൾക്കെല്ലാം വിൽക്കാനായിട്ട് തുടങ്ങി ഒരുപാട് മാർക്കറ്റിംഗ് അതായത് ഒരുപാട് പ്രോഡക്റ്റ് മാർക്കറ്റ ചെയ്തു അവൾ ഒരുപാട് പെണ്ണുങ്ങളെല്ലാം ഈ സംഭവങ്ങൾ വന്ന് നല്ല പ്രോഡക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് ഇവളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോവാനും ഒരുപാട് പെണ്ണുങ്ങൾ അത് യൂസ് ചെയ്യാനും തുടങ്ങി പക്ഷെ ആർക്കും എന്തറിയത്തില്ല ഈ മേക്കപ്പ് വെച്ച് മറ്റൊരാളെ കൊല്ലുക എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ടൊഫാനിയോയുടെ വീട്ടിന്റെ അടുത്ത ഒരു നൈബർ ഒരു പെണ്ണ് ഇതേപോലെ ഇവളുടെ ജീവിതം എന്നോണം അതേപോലെ അവളും ഹറാസ്മെന്റ് ഏറ്റുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ എന്നും ഈ കുട്ടിയുടെ ഹറാസ്മെന്റും ഇവളെ അടിക്കുന്നതും ഇടിക്കുന്നതും അവളെ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുത്തുന്നതും എല്ലാ കാര്യങ്ങളും ടൊഫാനിയെ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ടൊഫാനിക്ക് ഇവളോട് കഷ്ടം തോന്നിയിട്ട് ഇവളെന്ത് ചെയ്തു ഇവളുടെ ഈ മേക്കപ്പിലൂടെ ഭർത്താവിനെ കൊല്ലാം എന്നുള്ള ഒരു സീക്രട്ട് ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നു ആ പെണ്ണ് എന്ത് ചെയ്തു ഇതേ കാര്യം ഭർത്താവിൽ പരീക്ഷിച്ചു നോക്കി ഭർത്താവ് ടിം അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ആകെ ഒരേ ഒരു ലക്ഷ്യമേ കാണത്തുള്ളൂ എങ്ങനെയെങ്കിലും ഇതുപോലെ കൊടൂരമായ രീതിയിൽ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭർത്താവ് മരിച്ച സ്വത്തുക്കൾ കൈവരിക എന്നൊരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണ് ഇതിൽ പരീക്ഷിച്ചു നോക്കുന്നത് അപ്പം ഒരാൾ അറിഞ്ഞാൽ മതിയല്ലോ മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പടർന്നു പോവാൻ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറി 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 നമ്മുടെ ഈ ടൊഫാനിയുടെ മേക്കപ്പിൻ്റെ സീക്രെട്ട് പോയിസൺ സീക്രട്ട് മനസ്സിലാക്കി ഭർത്താക്കന്മാരും ഒക്കെ ഇങ്ങനെ മരിച്ചു 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 തുടങ്ങി ടൊഫാനിയുടെ മേക്കപ്പ് ഇങ്ങനെ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം ആ പത്തൊമ്പത് വർഷം കൊണ്ട് എന്താ അറുന്നൂറ് ആണുങ്ങൾ മരിച്ച് മരണപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു ആ സമയത്ത് ആണുങ്ങൾ മാത്രം അതായത് ഹൈ ലെവൽ പണക്കാരായിട്ടുള്ള ആൾക്കാരോ ഭയങ്കര ഹൈജീൻ എല്ലാം കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇവരെല്ലാം അറുന്നൂറ് ആണുങ്ങൾ എന്ത് ചെയ്തു പത്തൊമ്പത് വർഷം കൊണ്ട് മരണപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളുമായി അങ്ങനെ സംശയം സംശയം വന്ന് 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 എവിടെ വന്ന് അവസാനിച്ചു നമ്മൾ ആദ്യം ഒരു കഥ പറഞ്ഞില്ലേ ആ കഥയിലാണ് വന്ന് അവസാനിക്കുന്നത് അങ്ങനെയാണ് അറിയുന്നത് ടൊഫാനിയുടെ മേക്കപ്പിലൂടെ ആണുങ്ങളെയും ആണുങ്ങളെ മാത്രമല്ല ഒരു വ്യക്തിയെ കൊന്നൊടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഈ ഇത് ഈ ഒരു സീക്രട്ട് പെട്ടെന്ന് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ സോൾജേഴ്സ് വന്ന് ഇവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യുന്നു ഇവള് ഇവളുടെ പെൺ കൊച്ച് അതുപോലെ മൂന്ന് സെർവൻസ് ഇവർക്കുണ്ടായിരുന്നു അതായത് ഇത് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇവര് അഞ്ചു പേരായിരുന്നു ആ ഏരിയ ഫുള്ളും റൂൾ ചെയ്തിരുന്നത് അതായത് കൺട്രോളിൽ വെച്ചിരുന്നത് ഇവർ അഞ്ചു പേരായിരുന്നു അതായത് ആ മേക്കപ്പിൻ്റെ ആൾക്കാരും അപ്പൊ ഇവർക്ക് മാത്രം ഈ സീക്രട്ട് അറിയത്തുള്ളായിരുന്നു അപ്പൊ ഇവരെ സോൾജേഴ്സ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ആ സമയം അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ദൈവം എന്നോണം കിട്ടിയ ഒരേ ഒരാളായിരുന്നു ഈ ടൊഫാനോ അപ്പൊ ഈ ടൊഫാനോ എന്ത് ചെയ്തു ഭയങ്കര രീതി എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യണോന്നുള്ള രീതിയിൽ പെണ്ണുങ്ങൾ ആ സോൾജേഴ്സിനെതിരെ നിൽക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇവള് ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു പെട്ടെന്ന് ചർച്ചിലേക്ക് കയറി അന്നത്തെ കാലത്ത് ചർച്ച് എന്ന് പറയുന്നത് അവിടെ സോൾജേഴ്സിന് കയറാനോ അതായത് ഒരാളെ ചെന്ന് അറസ്റ്റ് ചെയ്തു ഒന്നും നടക്കാത്തൊരു സ്ഥലമായിരുന്നു ചർച്ച അത്രയ്ക്ക് വിപരിചുത്വം ആയിരുന്നു ഇവൾ ഇവളെന്ത് ചെയ്തു പെട്ടെന്ന് ചർച്ചിലേക്ക് ഓടിക്കേറി അകത്തേക്ക് കയറിയതോ പെണ്ണുങ്ങളെല്ലാം ഭയങ്കര ദൈവം എന്നോണോ ഇവർക്ക് കിട്ടിയ ഒരു ദൈവ എന്നോണോ ഇവളെ ടൊഫാനിയെ ഭയങ്കര രീതി ഗ്രാൻഡായിട്ട് ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ വലിയ കാര്യത്തോടെ നോക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ടൊഫാനി ആ സമയത്ത് പ്രൊട്ടക്റ്റഡ് ആയി പക്ഷേ അന്നത്തെ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു റൂമർ പഠിപ്പിന് എന്താ ആണുങ്ങളോട് ഇവളുടെ ഇവൾക്ക് ഒരു പേഴ്സണലായിട്ടൊരു റിവെഞ്ചുകളുണ്ട് അതായത് ഇവളെ ഈ ഇവളുടെ ഭർത്താവ് ഇങ്ങനെ രീതി ട്രീറ്റ് ചെയ്തുകൊണ്ട് ആണുങ്ങളോട് ഇവൾക്ക് പ്രത്യേക ഒരു ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനൊരു ഉണ്ടാക്കി ആണുങ്ങളെ കൊല്ലാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇവിടുത്തെ വാട്ടർ സിസ്റ്റത്തിൽ അതായത് വീട്ടിൽ വരുന്ന വെള്ളമില്ലേ ആ വെള്ളത്തിലാണെങ്കിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു റൂമർ വന്നു അപ്പോഴത്തേക്ക് എല്ലാവരും മരിക്കില്ലേ അപ്പോൾ ആ ഈ കൂടെ നിന്ന പെണ്ണുങ്ങളും എന്തു ചെയ്തു ഇവർക്ക് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യമായി എന്താ ഇവളെ എങ്ങനെയും തിരിയുകയും അങ്ങനെ ഇവളോട് ദേഷ്യമാവുകയും ചെയ്തു അങ്ങനെ ടൊഫാനി എന്തു ചെയ്തു ചർച്ചിനകത്ത് വെച്ച് തന്നെ എല്ലാവരും ഭയങ്കര രീതി രീതി നാളുകൾ തോറും അതായത് ഓരോ ദിവസവും ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് അടിച്ച് 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 അവസാനം ഇവള് സത്യം തുറന്നു പറയുകയാണ് എന്താണ് ഓരോ ദേശം ആണുങ്ങളെ ഇവള് ഇതോടകം തന്നെ കൊന്നു കൊന്നുകഴിഞ്ഞു എന്നുള്ള സത്യം അറിഞ്ഞു അങ്ങനെ ഇവളെ ചർച്ചയിൽ നിന്ന് വെളിയിലിറക്കി ആ സ്റ്റെപ്പിൽ നിന്നെല്ലാം ചവിട്ടി തള്ളിയിട്ട് ഉരുട്ടി ഇട്ട് ചവിട്ടി തറയിട്ട് ചവിട്ടി ചവിട്ടി അത്രയ്ക്ക് കുടൂരമായ രീതിയിൽ അവളെ എന്ത് ചെയ്തു ചവിട്ടി മെതിച്ച് അവസാനം അവൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ടൊഫാനിയോ ടൊഫാനിയയുടെ മരണം അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊഫാനിയുടെ ആത്മാവ് ഇപ്പോഴും ആണുങ്ങളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പെൺകുട്ടിയെയും ആ മൂന്ന് സെർവൻസിനെയും തേടി അവളുടെ ആത്മാവ് ഇപ്പോഴും വരുന്നുണ്ട് അവിടെ എന്താ ഇത്ര അവൾ മരിച്ചതിന് ശേഷവും ആയിരക്കണക്കാനോ ആണുങ്ങൾ അവിടെ മരിച്ചു പോകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് അത് മരിച്ചു പോകുന്നത് വെറുതെയുള്ള ആൾക്കാരല്ല വയസ്സാണ് വലിയ പണക്കാരായ ആൾക്കാരാണ് മരിച്ചു പോകുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ടൊഫാനിയുടെ ആത്മാവ് ഇതിൽ വീണ്ടും ആ വെള്ളത്തിൽ വിഷം കലർത്തിയോ എന്നുള്ളൊരു റൂമർ അവിടെ എല്ലാം പടർന്നു പോവുകയാണ് അപ്പം ആ ഒരു മേക്കപ്പ് കൊണ്ട് അറുന്നൂറ് ആണുങ്ങളെ കൊന്ന ടൊഫാനിയുടെ ഒരു റിയൽ സ്റ്റോറിയാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം ബായ്